ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം കേബിൾ ടി വി ഡി ജി എച്ച് സർവീസ് രംഗത്ത് ഇന്നു മുതൽ, അതായത് ഡിസംബർ 29 മുതൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ കരുതിയത്. ഇന്ന് ഡിസംബർ 29 ആണ്. ഡി ടി എച്ച് സർവീസിൽ ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഡി ടി എച്ച് സർവീസിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ബ്രോഡ്കാസ്റ്റേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ട്രൈ ടൈം കൊടുത്തത് ഡിസംബർ 29 വരെയായിരുന്നു. എന്നാൽ ഈ കാലയളവിൽ, ഈ ടൈം പരിധിക്കുള്ളിൽ ഇവർക്ക് ട്രൈയുടെ നിയമങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് തന്നെയല്ല, ഉപഭോക്താവിനും ട്രൈ നിർദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഈ ബ്രോഡ്കാസ്റ്റേഴ്സിന് അവരുടെ വെബ്സൈറ്റിലൂടെ അത് പ്രസിദ്ധീകരിക്കാനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനായ അവസ്ഥയിലാണ്. ഈ ഉപഭോക്താക്കൾക്ക് ആർക്കും ട്രൈയുടെ പുതിയ നിയമം എന്താണെന്നോ അതിലൂടെ എന്ത് ബെനിഫിറ്റാണ് ഉപഭോക്താവിന് കിട്ടുന്നതെന്നോ ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഡിസംബർ 29 എന്നുള്ള സമയപരിധി നീട്ടി ജാനുവരി 31 വരെ ആക്കിയിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ ബ്രോഡ്കാസ്റ്റേഴ്സിന് അവരുടെ വെബ്സൈറ്റിലൂടെ അവരുടെ ചാനലുകളുടെ കറക്റ്റ് ആയിട്ടുള്ള പാക്കേജ്, റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഇതിലൂടെ കൺസ്യൂമേഴ്സിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ത് ബെനിഫിറ്റാണ് ഈ ഒരു പുതിയ റൂളിലൂടെ, ഈ പുതിയ ട്രൈയുടെ നിർദ്ദേശത്തിലൂടെ കസ്റ്റമറിന് ഉണ്ടാകാൻ പോകുന്നത്? നമുക്കറിയാം, ട്രൈയുടെ ഈ പുതിയ റൂൾസിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ മലയാളത്തിലെ ഒട്ടുമിക്ക ചാനലുകളിലും പ്രമുഖരായിട്ടുള്ള നടീനടന്മാരെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു സാധാരണ വ്യക്തിക്ക് എന്താണ് ഇനിയും തുടർന്നുള്ള സമയത്ത് ഡി ടി എച്ചിൽ അല്ലെങ്കിൽ കേബിൾ ടി വി രംഗത്ത് വരാൻ പോകുന്ന മാറ്റം എന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ വരുന്നു, അത് കാണുന്നു എന്നല്ലാതെ എന്താണ് ഇവിടെ വരാൻ പോകുന്ന മാറ്റം എന്നുള്ളത് കൂടുതൽ ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാനും അതേപോലെ തന്നെ ഓരോ ബ്രോഡ്കാസ്റ്റേഴ്സിനും അവരുടെ വെബ്സൈറ്റുകളിൽ കറക്റ്റായിട്ടുള്ള റേറ്റും അവരുടെ പാക്കേജും പ്രസിദ്ധീകരിക്കാനുള്ള സമയമാണ് ജാനുവരി 31 വരെ ട്രൈ ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും ട്രൈ മുമ്പോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ബ്രോഡ്കാസ്റ്റേഴ്സിനും ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള സമയപരിധി നീട്ടിയെന്നേ ഉള്ളൂ. ഇവരുടെ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. ജാനുവരി 31 ശേഷം, അതായത് ഫെബ്രുവരി 1-ാം തീയതിയോടുകൂടി ഇതെല്ലാ കാര്യങ്ങളും നിലവിൽ വരും. അതിനുള്ളിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് ഇവരുടെ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ ഇവരുടെ പാക്കേജിലോ ഒക്കെ ചെയ്യേണ്ട മാറ്റങ്ങൾ ചെയ്യാനുമുള്ള സമയമാണ്. എന്താണ് ട്രൈയുടെ ഈ പുതിയ നിർദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം, ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ട്രൈയുടെ പുതിയ നിർദ്ദേശങ്ങളെ കുറിച്ച്, നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഡി ടി എച്ച് സർവീസിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടെ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ലഭിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.